കൊറോണ കോവിഡ് 19 സംഹാര താണ്ഡവത്തിന് മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ലോകം. ലോകത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളും രാജ്യങ്ങളും ഒക്കെ തന്നെ കോവിഡിന്റെ പിടിയിലായി കഴിഞ്ഞു. അറ്റ്ലാന്റിക് ഭൂഖണ്ഡം ഒഴികെ ബാക്കി എല്ലാ പ്രദേശങ്ങളിലും കോവിഡ് ഇപ്പോൾ കടന്നു ചെന്നു കഴിഞ്ഞു. ചൈനയും ഇറ്റലിയും സ്പെയിനെയും ഒക്കെ പിന്നിലാക്കിക്കൊണ്ട് അമേരിക്കയാണ് രോഗബാധിതരുടെ എണ്ണത്തിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. സുരക്ഷയിലും പ്രതിരോധത്തിലും ആരോഗ്യത്തിലുമെല്ലാം നമ്പർ 1 എന്ന് അവകാശപ്പെട്ടിരിക്കുന്ന അമേരിക്കയുടെ പതനമാണ് ഇപ്പോൾ ലോകം കാണുന്നത്. ആയുധക്കരുത്തിലും ആരോഗ്യരംഗത്തും ലോക നമ്പർ 1 എന്ന് സ്വയം നടിച്ച രാജ്യത്തിന്റെ നെടുവീർപ്പ് ഓരോ ദിവസത്തെയും കണക്കുകളിൽ കാണാം. ദിവസവും 10,000-20,000 ഇടയ്ക്ക് പുതിയ രോഗികൾ പിറക്കുകയാണ് അമേരിക്കയിൽ. 4 ദിവസമായി ഇതാണ് സ്ഥിതി. രോഗപ്പകർച്ച അമേരിക്കയോടൊപ്പം ഇല്ലെങ്കിലും മരണം പിടിച്ചു നിർത്താനാകാതെ പിടയുകയാണ് ഇറ്റലി. ദിനം പ്രതി 1,000 മനുഷ്യർ ഈയാമ്പാറ്റകളെ പോലെ മരിച്ചു വീഴുന്നു. വികസിത പട്ടികയിലുള്ള സ്പെയിൻ ഇറ്റലിക്ക് പുറകെയുണ്ട്. മരണനിരക്കിൽ ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും പുറമെ ഇറാനുമുണ്ട് രോഗത്താൽ അടിമുടി വലയുന്നവരുടെ ആദ്യ 10. വൈറസ് പിറന്ന ചൈനയിൽ മരണവും വ്യാപനവും ഏറെക്കുറെ നിയന്ത്രണ വിധേയം. പക്ഷേ വുഹാനിൽ നേരത്തെ രോഗം മാറിയവരിൽ വീണ്ടും രോഗം കണ്ടെത്തുന്നുവെന്ന പുതിയ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ആശങ്ക ഒഴിഞ്ഞിട്ടില്ലെന്ന് സാരം. ചുരുക്കത്തിൽ 4 മാസത്തോളം എത്തിയ കോവിഡ് വ്യാപനത്തിൽ 200 രാജ്യങ്ങൾ അകപ്പെട്ട് കഴിഞ്ഞു. ഇറ്റലിയിൽ രോഗം അതിവേഗം പടർന്ന 2 വാരത്തിൽ ലോകാരോഗ്യ സംഘടന ഒരു മുന്നറിയിപ്പ് നൽകി. യൂറോപ്പ് സൂക്ഷിക്കുക, വൈറസ് വ്യാപനത്തിന്റെ അടുത്ത കേന്ദ്രമാകും ആ ഭൂഖണ്ഡം. 3 മാർച്ചിനായിരുന്നു ആ മുന്നറിയിപ്പ്. ആ നേരം മറുകരയിൽ വൈറസിനെ നിസ്സാരവൽക്കരിച്ച് അമേരിക്കൻ ഭരണകൂടം. അതിനവർക്ക് ആത്മവിശ്വാസം പകർന്നത് ആ നേരത്തെ കണക്കുകളായിരിക്കാം. യൂറോപ്പിന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയ 3 മാർച്ചിന് അമേരിക്കയിലെ രോഗികളുടെ എണ്ണം 400 താഴെ മാത്രം, എല്ലാം നിയന്ത്രിക്കാം എന്ന വിശ്വാസത്തിൽ വൈറ്റ് ഹൗസ്. കൊറോണയെ ചൈനീസ് വൈറസ് എന്ന് വിശേഷിപ്പിച്ച് 3 മാർച്ചിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്വിറ്ററിൽ കുറിച്ച വരികളിൽ ഉണ്ടായിരുന്നു ആ സമയത്തെ US ഭരണകൂടത്തിന്റെ വികാരം. ലോക്ക്ഡൌൺ ഇല്ല, കടുത്ത നിയന്ത്രണങ്ങൾ എല്ലായിടത്തുമില്ല. അങ്ങനെ 3 മാർച്ച് വരെ അമേരിക്ക പിടിച്ചു നിന്നു. എണ്ണം പറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് പക്ഷേ കഥ മാറി. 100,000 പിന്നിട്ട് രോഗികളുടെ എണ്ണം ഒരു പിടിയുമില്ലാതെ പോയത് 20 മാർച്ചിനും 28 മാർച്ചിനും ഇടയ്ക്കായിരുന്നു. ഇതിനിടെ 24 മാർച്ചിന് രോഗികളുടെ എണ്ണം 60,000 പിന്നിട്ടപ്പോൾ തന്നെ ലോകാരോഗ്യ സംഘടന അവരുടെ പഴയ മുന്നറിയിപ്പൊന്ന് പുതുക്കി. അമേരിക്കയാകും വൈറസ് വ്യാപനത്തിന്റെ പുതിയ കേന്ദ്രമെന്ന് തിരുത്തി പറഞ്ഞു. മുന്നറിയിപ്പ് ശരിവയ്ക്കുന്ന കണക്കുകളാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ കണ്ടത്. ദിവസവും രോഗം സ്ഥിരീകരിക്കപ്പെട്ടത് 10,000 ആളുകളിൽ. അങ്ങനെ 1 മാർച്ച് 100,000 പിന്നിട്ടു. രോഗികളുടെ എണ്ണം ന്യൂയോർക്കിലടക്കം മഹാനഗരങ്ങളിലെല്ലാം വൻ രോഗപ്പകർച്ച കണ്ടു. നേരത്തെ ചൈനീസ് വൈറസ് എന്ന് കോവിഡിനെ വിശേഷിപ്പിച്ച പ്രസിഡന്റ് ട്രംപ് വിനയത്തോടെ ആ വാക്ക് തിരുത്തുന്നതിനും അതേ ട്വിറ്റർ സാക്ഷ്യം വഹിച്ചു. കോവിഡിനെ ചൈന ഫലപ്രദമായി നിയന്ത്രിച്ചതിൽ നിന്ന് പാഠം പഠിക്കേണ്ടതുണ്ടായിരുന്നു എന്നായിരുന്നു ട്രംപിന്റെ നിലപാട്. നഗരങ്ങളാണ് അമേരിക്കയിൽ രോഗപ്പകർച്ചയിൽ ഏറ്റവും വലയുന്നത്. അമ്പരചുംബികളുടെ ന്യൂയോർക്ക് നഗരം നിശ്ചലമാണ്. 400 കൊല്ലത്തെയെങ്കിലും ചരിത്രത്തിൽ സംഭവിക്കാത്ത കാര്യം. ഏറ്റവും ചലനാത്മകമെന്ന് വിശേഷിക്കപ്പെട്ട ലോകത്തെ നാനാ രാജ്യക്കാരും താമസക്കാരായുള്ള നഗരം ഹോളിവുഡ് ഹൊറർ സിനിമകളിലെ വിജന വരാന്തകൾ പോലെ കിടക്കുന്നു. 3 മാർച്ച് വരെ കണക്ക് പ്രകാരം ന്യൂയോർക്ക് സിറ്റിയിലെ രോഗികളുടെ എണ്ണം 59,500. അമേരിക്കയിലെ ആകെ രോഗികളുടെ പകുതിയും നഗരത്തിൽ നിന്ന് സാരം. തുടക്കത്തിലെ അതിരുകടന്ന ആത്മവിശ്വാസത്തിലല്ല ഇപ്പോൾ അമേരിക്ക. സർക്കാർ ഇടപെടൽ തുടങ്ങി. ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചു. $2 ട്രില്യൺ അമേരിക്കയുടെ തകർച്ച നിവാരണ പദ്ധതി. തൊഴിലാളികൾ, ബിസിനസ്സുകാർ തുടങ്ങി വിവിധ വിഭാഗങ്ങൾ നേരിടുന്ന പ്രതിസന്ധിക്ക് സാമ്പത്തിക പാക്കേജ് പരിഹാരമാകുമെന്ന് അതിനായുള്ള ബില്ലിൽ ഒപ്പുവച്ച ശേഷം 3 മാർച്ച് പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചു. ലോക്ക്ഡൌണും നിയന്ത്രണങ്ങളും ഇതിനകം 33 ലക്ഷം പേർക്കെങ്കിലും US തൊഴിൽ നഷ്ടപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ ആഘാതം മുൻകൂട്ടി കണ്ടാണ് അമേരിക്കയുടെ സാമ്പത്തിക ഉത്തേജന പദ്ധതി.